കോളേജ് മെമ്മറീസ് ഞാൻ പഠിച്ചത് അത് ഭയങ്കര കോമഡിയാണ്. ഞാൻ ഫിഫ്ത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ കോഎഡ് സ്കൂളിൽ പഠിച്ചിട്ടില്ല, ഗേൾസ് ഓൺലി സ്കൂളിലായിരുന്നു. അപ്പൊ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇനി മിക്സഡ് കോളേജിലെ പഠിക്കൂ, ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ മിക്സഡ് കോളേജിലെ പഠിക്കൂ. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഫാഷൻ ടെക്നോളജി പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി. ഞാൻ ചോദിച്ചു മിക്സഡ് സ്കൂളാണോ മിക്സഡ് കോളേജ് ആണോ? അപ്പൊ അച്ഛൻ പറഞ്ഞു ഓ ഇവിടെ ബോയ്സിനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ആപ്ലിക്കേഷൻ വാങ്ങിച്ചു, ആപ്ലിക്കേഷൻ അയച്ചു അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി. അങ്ങനെ അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ചെന്നു ഞാൻ നോക്കുമ്പോ അവിടെ വിമൻസ് കോളേജാണ്. അങ്ങനെ ഒരു ഗേൾസ് ഉള്ളി കോളേജ് പഠിച്ചതിന്റെ കുറെ അഡ്വാൻറ്റേജസ് എനിക്ക് പിന്നീട്, കാരണം നമ്മൾ അവിടെ ഒരു മിക്സഡ് കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് കോളേജിലാണ് പഠിച്ചത്? മിക്സഡ് ആണോ അതോ? ഞാൻ മിക്സഡ് ആയിരുന്നു. ഓക്കെ, പക്ഷെ അപ്പൊ എന്താ വെച്ചാ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് ഒരു ഫംഗ്ഷൻ നടത്തുക, ഒരു കോളേജ് ഡേ നടത്തുകയാണ്, ഒരു ആർട്സ് ഡേ സെലിബ്രേഷൻ. ഇത് നമ്മൾ ബാനർ കെട്ടാൻ മുതല്, ഫ്ലെക്സ് അടിക്കാൻ മുതല്, എല്ലാ സ്പോൺസേഴ്സിനെ കണ്ടെത്താൻ മുതല്, എല്ലാ കാര്യത്തിലും. അത് ആ കോളേജിലെ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഓടണം. ഏ ടു ഇസഡ് കാര്യങ്ങള് മതിലിന്റെ പുറത്ത് കയറി ബാനർ വരെ കെട്ടാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഒന്നിനും ബോയ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാ കാര്യത്തിനും രാത്രിയും പകലും ഓടി നടന്ന് അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ലൈഫ് ലോങ് തന്നെ എപ്പോഴും വല്ലാണ്ട് നമ്മളെ ബോൾഡ് ആക്കി ശരിക്കും. ആ ഒരു കോളേജ് തന്നൊരു ഒരു എക്സ്പീരിയൻസ് തന്നെയല്ല, ഒരുപാട് കലാകാരികൾ പഠിച്ച ഒരു കോളേജാണ്. ഒരുപാട് ആക്ട്രസസ് ഒക്കെ പഠിച്ചിരുന്ന ഒരു കോളേജാണ്. കോളേജ് ലൈഫ് ഭയങ്കര നല്ല ഓർമ്മകളാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്, ഈവൻ ഞങ്ങളുടെ കോഴ്സ് ഭയങ്കര നല്ലൊരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രിപ്പിൾ മെയിൻ ഒരു ജോബ് ഓറിയന്റഡ് കോഴ്സാണ്. ജോബ് ട്രെയിനിങ് ഉണ്ടായിരുന്നു എനിക്ക്. അവിടുന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടിയിട്ടാണ് നേരെ ഞാൻ അത് കഴിഞ്ഞ് ഇംപ്രസാരി വന്നിട്ട് ഇവൻ മാനേജ്മെന്റ് കമ്പനി ജോയിൻ ചെയ്തത്. എനിക്ക് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ജോലി, ഉടനെ കല്യാണം, അങ്ങനെയായിരുന്നു എനിക്ക്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പൊ തന്നെ കല്യാണം, അടുത്ത വർഷം കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയി നെക്സ്റ്റ് ഇയർ കല്യാണം കഴിഞ്ഞു. ഓ അത് ശരി. അത് ശരിയാണ്, ഞാൻ പി ജി ഒക്കെ ചെയ്തത്.